വിവേക എങ്ങനെയുണ്ട്? നീ പ്രതീക്ഷിച്ചോ? ഇല്ലല്ല, ഒട്ടും പ്രതീക്ഷയില്ല. സിനിമയിൽ കാണിക്കുന്ന പോലീസിന്റെ വയർലെസ് സ്റ്റേഷൻ. ഞാനിപ്പം ഇലവീട പൂഞ്ചിരാണ് നിക്കുന്ന. ഇവന്റെ ബ്രാക്കാണ്, ഗോകുലിന്റെ ബ്രാക്ക്. ഇവന്റെ മൈൻഡ് മാറി. ലോകപ്പ തമസിരിക്കും കേട്ടാ. ഇലവീഴ പൂഞ്ചിറ വഴി വാഗമണ്ണിലേക്കാണ് ഇപ്രാവശ്യത്തെ യാത്ര. സാധാരണ എൻ്റെ യാത്രകൾ കൂടുതലും ബസ്സിനെയും ട്രെയിനിനെയൊക്കെ ആശ്രയിച്ചിട്ടായിരിക്കും. ഈ ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ബസ്സൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്വന്തം വാഹനത്തിലേ പോകാൻ പറ്റത്തുള്ളൂ. മാത്രമല്ല, വിഷ്ണു വിവേകം കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം കാറിലാക്കിയത്. ഞങ്ങളുടെ യാത്ര ആരംഭിച്ചത് കൊല്ലം ജില്ലയിലെ ചടയമംഗലത്ത് നിന്നാണ്. അപ്പോൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ രണ്ട് റൂട്ടാണ് കാണിച്ചത്. ഒന്ന് കൊട്ടാരക്കര പന്തളം മല്ലപ്പള്ളി വഴിയും പിന്നെ പത്തനാപുരം കോന്നി ഈരാറ്റുപേട്ട വഴിയും. അപ്പോൾ ഞങ്ങൾ പത്തനാപുരം വഴിയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. നമ്മളവിടെ എത്തുമ്പോൾ കാണൂടാ. നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ഈരാറ്റുപേട്ട മുട്ടം റോഡിലൂടെയാണ്. ഇതുവഴി പോയി കഴിഞ്ഞാൽ നമുക്ക് തൊടുപുഴയൊക്കെ പോകാനായിട്ട് പറ്റും. അപ്പം നമ്മൾ കാഞ്ഞിരം കവല എന്ന് പറയുന്ന ഒരു ജംഗ്ഷനിൽ ചെന്നിട്ട് അവിടുന്ന് റൈറ്റ് കയറി ഇലവീഴ പൂഞ്ചിറയ്ക്ക് പോകണം. അപ്പം നമ്മൾ കാഞ്ഞിരം കവല ജംഗ്ഷനിലെത്തി. ഇപ്പം ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് മുട്ടം, തൊടുപുഴ അങ്ങനെ പോവാം. അപ്പോൾ ഇവിടുന്ന് ഈ കാണുന്ന റൈറ്റ് സൈഡിലൂടെയുള്ള റോഡിലൂടെയാണ് നമുക്കിനി ഇലവീഴ പൂഞ്ചിറയ്ക്ക് പോകാനുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഒരു 7.5 കിലോമീറ്ററാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. ഇനി അടുത്ത ജംഗ്ഷൻ എന്ന് പറയുന്നത് മേലുകാവാണ്. അവിടെ നിന്ന് ലെഫ്റ്റ് കയറിയാൽ നമുക്ക് നേരെ ഇലവീഴ പൂഞ്ചിറയ്ക്ക് എത്താം. ഇനി അങ്ങോട്ട് നല്ല ഗൈഡ് വേണം. അടിപൊളി ക്ലൈമറ്റ്, ഒരുക്കിക്കാണോ? സ്ഥലം കിട്ടുകയാണെങ്കിൽ ആ കോൺക്രീറ്റ് കാണുന്നതിൻ്റെ ഇടത്ത് പിടിച്ച് കുഴിയുണ്ട് കേട്ടോ. സൂര്യ കുഴിയുണ്ട്, സൈഡ് കുഴി. അങ്ങനെ ഒരുപാട് കേസ് കേൾക്കില്ലേ ഞങ്ങളുടെ കുഴി ഒന്നും. അങ്ങനെ അങ്ങനെ ഞങ്ങളെ പോയി. ഇതൊരു സൗണ്ടറ ഇല്ല, സൗണ്ടൊന്നും ഇല്ല, ഒരു സൗണ്ടും ഇല്ല. വണ്ടിക്കകത്ത അപ്പോൾ ഇതാണ് ഇലവീഴ പൂഞ്ചിറ. അപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ 1 കിലോമീറ്റർ നമ്മൾ മുകളിലേക്ക് നടക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ കാർ ഇവിടെ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ പാർക്കിംഗ് ഏരിയ ഒന്നുമില്ല, റോഡ് സൈഡിലൊക്കെ തന്നെയാണ് എല്ലാവരും പാർക്ക് ചെയ്യുന്നത്. നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ജീപ്പിനകത്ത് പോവാം, അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലെ നടന്ന് പോവാം. നമ്മൾ വന്ന റോഡ് ഉണ്ടടാ. അടുത്ത ട്രിപ്പിന് വിഷ്ണു പറയും എന്നെ കൂടെ ഒന്ന് എടുക്കാനാണോ? ഗൂഗിൾ പേ അറേഞ്ച് ചെയ്യണ വിഷയം. എയർടെലാണ് എനിക്കിപ്പോ കോള് വന്നപ്പോഴേ അനക്കം ഇല്ല.
ഇടയ്ക്ക് എവിടെയൊക്കെ കിട്ടും നോക്ക്. അത് ചെയ്തിട്ട് ഈ ക്ലൈമറ്റ് എപ്പോഴും ഇങ്ങനെ കാണുമോ? ഇങ്ങനെയാണല്ലേ ഇടിമിന്നൽ വിഷയമാണല്ലേ. തന്നെ അതായത് വർഷങ്ങൾക്ക് 10-18 വർഷം മുമ്പെങ്ങാണ്ട് അവിടെ എങ്ങാണ്ട് ഇടികൂട്ടി അവരുടെ റിസീവർ ഏതാണ്ട് നശിച്ചു പോയായിരുന്നു. അതിന് വേണ്ടിട്ട് ഓർത്ത് വെച്ചു. പക്ഷെ സിനിമയിലെ ഇവിടെ ആയിട്ടല്ലേ കാണിക്കുന്നത്, അപ്പൊ എല്ലാവർക്കും അതൊരു സിനിമ വന്നാൽ പിന്നെ ഇവിടെ. പക്ഷെ ആള് വരുന്നുണ്ടല്ലേ, അതിന് മുന്നേ ഇത്രയും ആളൊക്കെ വരും. പിന്നെ ഇവിടുത്തെ കഴിഞ്ഞും കൂടെ ഇടി വെട്ടോ വെട്ടുവേലാഴിയല്ല. അതായത് ഒരു ഓഗസ്റ്റ് ലാസ്റ്റ് ഒക്കെ ആയിട്ട് ഒരു കുറച്ച് ദിവസം എടുക്കണമെന്ന് വിചാരിച്ചാണെങ്കിൽ സത്യം മറന്നു. ഇന്ന് ഇനി വേറെ പോയില്ല, നഷ്ടമില്ല. ലവന്റെ പ്രാക്കാണ്, ഗോകുലിന്റെ പ്രാക്ക്. ഇവന്റെ മൈൻഡ് മാറി, ലവപ്പ താമസിച്ചിരിക്കും കേട്ടാ. ലവാരി പെട്ടെന്ന് തിരിച്ചു വരണേ. ഇടക്ക് വിളിച്ചടാ, ഇവിടെ വന്നപ്പോ വിളിച്ച് കറക്റ്റ് ആ കോൾ എടുക്കാറായപ്പോഴത്തേക്കും റേഞ്ച് അങ്ങ് പോയി. ഇപ്പൊ സത്യം പറഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ വ്യൂ ഒന്നും കിട്ടത്തില്ല. കാര്യം ഫുള്ള് കോടമഞ്ഞ് ഏറി കിടക്കുക, നമുക്ക് അതുകൊണ്ട് ചുറ്റിനും നോക്കിയാൽ ഒന്നും കാണാൻ പറ്റത്തില്ല. പക്ഷെ ഇതൊരു വൈബാണ്, അന്യവാഹനങ്ങൾക്ക് പ്രവേശനമില്ല. ഇവിടെ വരെ നമുക്ക് ജീപ്പിന് വരാൻ പറ്റും, ഇവിടെ നിന്ന് മുകളിലോട്ട് നമ്മൾ നടന്ന് തന്നെ പോയേ പറ്റും. സിനിമയിൽ കാണുന്ന വയർലെസ് സ്റ്റേഷൻ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയും മുകളിലേക്ക് നടക്കേണ്ടിയിരിക്കുന്നു ഗൈസ്. ഇതാണ് ഇപ്പോഴത്തെ പുതിയ വയർലെസ് സ്റ്റേഷൻ. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ആ സിനിമയിൽ കാണുന്ന വയർലെസ് സ്റ്റേഷൻ ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് സിനിമയിൽ കാണിക്കുന്ന പോലീസിൻ്റെ വയർലെസ് സ്റ്റേഷൻ. ഇതാണ് ജനറേറ്റർ റൂം. ആ താഴെ കാണുന്നത് നമ്മൾ നേരത്തെ കണ്ട പുതിയ വയർലെസ് സ്റ്റേഷൻ. ചെറിയ ചാറ്റൽ മഴയുണ്ട് കേട്ടോ, പുടയും എടുത്തിട്ടില്ല. മഴയായി, മഴ നടന്ന വെച്ചാൽ കുട എടുത്താൽ മതിയായിരുന്നല്ലേ, അവസ്ഥയായി പോയി. കുട എടുത്താൽ മതിയായിരുന്നു. മഴ വിഷ്ണുവിന്റെ ഒറ്റ തണുപ്പും മഴയും. നമ്മളെ വണ്ടി ഇവിടെ അവിടെ ഇല്ല, അവിടെ ഉണ്ടല്ലോ. ഇലവീഴ പൂഞ്ചിറയെന്ന് വാഗമണ്ണിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ വന്നപ്പോഴത്തേക്ക് കണ്ടൊരു വാട്ടർഫാളാണ്. അപ്പം ഈ ഒരു നല്ല ഹൈറ്റിൽ നിന്ന് വീഴുന്നത് കൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ നമ്മൾ വണ്ടി നിർത്തി ഇറങ്ങണം. അപ്പോൾ ആ ഇറങ്ങിയ സമയത്ത് ഇവിടെ ആളൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഞങ്ങൾ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തപ്പോഴത്തേക്കും പിന്നെ പിറകെ വന്ന് എല്ലാവരും ഇറങ്ങി, ഇപ്പം നല്ല ആളായി. അപ്പോൾ ഇതാണ് കൂവപ്പള്ളി വാട്ടർഫാൾസ്. ഇതിൻ്റെ പേര് ഇവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല, നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ കണ്ടതാണ്.
എന്നാ നമുക്ക് പോവാം. ഇലവീഴ പൂഞ്ചിറ പോയ സമയത്ത് നമുക്ക് ഒരു സംഭവം അവിടെ മിസ്സായി. ആ ചിറ നമുക്ക് പോയി കാണാൻ പറ്റിയില്ല. കാര്യം ആ ഒരു സ്ഥലത്തിന് അങ്ങനെ ഒരു പേര് കിട്ടിയത് തന്നെ ആ ഒരു ചിറ അവിടെ ഉള്ളത് കൊണ്ടാണ്. അപ്പം ആ മെയിനായിട്ടുള്ള ആ ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റിയില്ല. നമ്മൾ ലാസ്റ്റ് പോവാമെന്ന് പറഞ്ഞിട്ടാണ് നിന്നത്, പക്ഷെ പിന്നീട് ആ മഴയൊക്കെ പെയ്തത് കാരണം നമുക്ക് പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അതുപോലെ തന്നെ ഈ റൂട്ടിൽ നമ്മൾ ഇല്ലിക്കൽ കല്ലും കൂടെ കാണണമെന്ന് വെച്ചിട്ടാണ് അവിടുന്ന് വന്നത്. ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് റൂട്ട് പറഞ്ഞത് വിഷ്ണുവാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം ഇവിടം വരെ എത്തിയത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇല്ലിക്കൽ കല്ലും കൂടെ പോയിട്ട് വരാനുള്ള ഒരു പ്ലാനിലാണ് ഇരുന്നത്. അതായത് ഇലവീഴ പുഞ്ചിറ ഇല്ലിക്കൽ കല്ല് വാഗമൺ, അങ്ങനെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തീരുമാനിച്ച് വന്നത്. പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് എൻ്റെ ഫോണിൽ നെറ്റ് കിട്ടാണ്ടായപ്പോഴത്തേക്കും വിഷ്ണുവാണ് ഗൂഗിൾ മാപ്പ് കൈകാര്യം ചെയ്തത്. അപ്പോഴത്തേക്കും അവൻ ഇല്ലിക്കൽ കല്ലിൽ പോയിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ അവൻ നമ്മളങ്ങ് മടുപ്പിച്ചത്. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ കൂടി പോയിട്ട് നമ്മൾ വാഗമണ്ണിൽ പോകത്തുള്ളായിരുന്നു. ഇവൻ നമ്മളെ ചതിച്ച് ഗായി. ഈ പുള്ളിക്കാനൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ നമ്മളിങ്ങോട്ട് വന്നപ്പം കണ്ട ഒരു സ്ഥലമാണ്, ഫുള്ള് കോടയർ കിടക്കുക. നമ്മൾ അവിടെ വണ്ടി നിർത്തണമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല, മുന്നോട്ട് മുന്നോട്ട് വന്ന് ഇവിടം വരെ എത്തി. അപ്പോൾ ഇവിടെ നമ്മളങ്ങ് ഇറങ്ങി. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു രക്ഷയില്ലാത്ത വൈബാണ്, ഫുള്ള് മഞ്ഞാണ്. നമുക്ക് അടുത്ത് നിന്നാൽ പോലും കാണാൻ പറ്റാത്ത രീതിക്കുള്ള മഞ്ഞാണ്. ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു മഴയും കൂടി ഉണ്ട്. അപ്പം എന്തായാലും കുഴപ്പമില്ല, മഴ ഉണ്ടെങ്കിലും നമുക്ക് ഇടയ്ക്കൊക്കെ ഈ മഴ മാറുമ്പോഴത്തേക്ക് നമുക്ക് ഇറങ്ങി ആ ഒരു വൈബ് ആസ്വദിക്കാൻ പറ്റുന്നു. ഞങ്ങളിപ്പോൾ വാഗമണ്ണിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു രക്ഷയില്ലാത്ത മഴയാണ്. ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോഴത്തേക്ക് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയതാണ്. വാഗമണ്ണിലൊക്കെ ഭയങ്കര മഴ, എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ആ പൈൻ വാലി ഫോറസ്റ്റിലൊക്കെ പോയിട്ട് ഓടി വന്ന് വണ്ടിയിൽ കയറി. നനഞ്ഞുകൊണ്ടാണ് വണ്ടിയിൽ വന്ന് കയറിയത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് വളരെങ്ങാനം വാട്ടർഫാൾസിൻ്റെ മുമ്പിലാണ്. നമ്മുടെ ചാർലി സിനിമയിൽ ദുൽഖർ ടോവിനോ തോമസിൻ്റെ അടുത്ത് പറയുന്ന ഒരു രംഗമുണ്ട്, അതായത് കംപ്ലീറ്റ് മിനറൽസ് ആണെന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഈ ഒരു വാട്ടർഫാൾസിൻ്റെ മുമ്പിലാണ് ഷൂട്ട് ചെയ്തത്. തിരിച്ച് പോകുന്ന റൂട്ടിലുള്ളതായതുകൊണ്ടാണ് നമ്മൾ വണ്ടിയും നമ്മുടെ നിർത്തിയത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇല്ല.